കോട്ടയം വേളൂരിലെ കൊലപാതക കേസിലെ പ്രതി കസ്റ്റഡിയിലായതായി സൂചന. പരിചയക്കാരനായ കുമരകം സ്വദേശിയാണ് കസ്റ്റഡിയിലായത്. സിജി ദിൽജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ടെലിഫോൺ ലൈനിൽ. ദിൽജിത്ത്, ഈ കൊല്ലപ്പെട്ട ഷീബ എന്ന സ്ത്രീയുമായി പരിചയമുള്ള ആളാണോ ഇപ്പോൾ കസ്റ്റഡിയിലായത്? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പ്രജിൻ, ഷീബയുമായും ഭർത്താവ് സാലിയുമായും അടുത്ത ബന്ധമുള്ള, ഈ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആൾ തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. കുമരകം സ്വദേശിയാണ് ഇദ്ദേഹം. ഇയാളാണ് വീട്ടിൽ നിന്ന് ഈ കൃത്യം നിർവഹിച്ച ശേഷം കാറുമായി രക്ഷപ്പെട്ടത് എന്നൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇദ്ദേഹം ഈ കാറുമായി പോയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയായിരുന്നു. വീടിന് സമീപത്ത് ഈ കൊലപാതകം നടന്ന വീടിന് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം 24 പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ ഈ കാറ് യാത്ര ചെയ്ത റൂട്ടിൽ കൂടുതൽ പരിശോധനകൾ നടത്തി. പോലീസ് കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഇതിൽ ഇടയ്ക്ക് ഈ യാത്ര മധ്യേ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കാനായി ഈ കാർ പമ്പിലേക്ക് കയറുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ പ്രതിയെ സംബന്ധിച്ച ചില ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞത്. ഈ ഒരു ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണമിടപാട് കേന്ദ്രീകരിച്ച് ഈ കുടുംബത്തിന് മറ്റ് ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പണം പലിശയ്ക്ക് നൽകുക, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ഇടപാടുകൾ ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നതായി സംശയിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണവും നടത്തി വരികയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്നലെയും ഇന്നുമായി 8 ഈ ചിട്ടി കമ്പനികൾ, അതോടൊപ്പം റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള മറ്റ് ആളുകളടക്കം അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ നടന്നു വന്നു. ഇന്ന് ഉൾപ്പെടെ 8 ആളുകൾ ചോദ്യം ചെയ്യലിനായി എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഒരാളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റ് 7 ഇപ്പോൾ വിട്ടയച്ചതായുള്ള സൂചന പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാറിൽ മറ്റ് ആൾക്കാർ ഉണ്ടായിരുന്നതായുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണ്. ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള ആൾ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ടോ? പ്രതിമ, ഈ ചോദ്യം ചെയ്യൽ സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പ്രത്യേകിച്ച് കോട്ടയം SPയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതി ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളെ കൂടുതലായി ചോദ്യം ചെയ്ത് വരികയാണ്. ഇത്തരത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യലിൽ ഇദ്ദേഹം പറയുന്ന മറുപടി സംബന്ധിച്ച കാര്യങ്ങൾ അടക്കം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഇദ്ദേഹം ഈ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ച 8 പേരിൽ 7 പുറത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരാളെ മാത്രമാണ് ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഈ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കൊലപാതകം നടത്തിയ രീതി സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഈ വാതിൽ ചവിട്ടിപ്പൊളിക്കുകയോ അല്ലെങ്കിൽ തകർക്കുകയോ ചെയ്യാതെ സുരക്ഷിതമായി തന്നെ വാതിലിന് കേടുപാടുകൾ സംഭവിക്കാതെ പ്രതികൾ അകത്ത് കയറുകയും കൃത്യം നിർവഹിച്ച ശേഷം പുറത്തിറങ്ങി വാതിൽ താക്കോൽ ഉപയോഗിച്ച് പൂട്ടിയാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. അതോടൊപ്പം ഇവരെ കൈകാലുകൾ ബന്ധിച്ചിരുന്നു, തലക്കെ അടിച്ചു എങ്കിൽ പോലും ഈ ഗ്യാസ് സിലിണ്ടർ, പാചകവാതക സിലിണ്ടർ ഈ റൂമിനുള്ളിൽ തുറന്നു വിട്ടിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് നിരവധി മാർഗങ്ങളിലൂടെ ഈ ആളുകളെ, ഈ സാലിയെയും അതോടൊപ്പം കൊല്ലപ്പെട്ട ഷീബയും അടക്കം അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പ്രതിയോ അല്ലെങ്കിൽ പ്രതികളോ നടത്തിയിട്ടുണ്ടാകാമെന്നാണ് സൂചന. ഒന്നിലധികം ആളുകൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ഇന്ന് രാവിലെ തന്നെ കോട്ടയം SP ഈ ഒരു സംഭവം മോഷണം മാത്രമായിരുന്നില്ല പ്രതികളുടെ ലക്ഷ്യമെന്ന് സ്ഥിരീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ തലക്കടിക്കുകയും അതോടൊപ്പം കൈകാലുകൾ കെട്ടി വയറുകൾ ചുറ്റി വൈദ്യുത ആഘാതം ഏൽപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടിട്ടുണ്ട്. മറ്റു രീതിയിലുള്ള ഭയപ്പെടുത്താനുള്ള സൂചനകൾ അടക്കം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു മോഷണ ശ്രമം മാത്രമായി ചുരുക്കാൻ പോലീസ് അതിലേക്ക് മാത്രമായി അന്വേഷണം ചുരുങ്ങിയിരുന്നു. വ്യക്തമാണ്. എന്തായാലും കോട്ടയം വേളൂരിലെ ഷീബ കൊലപാതക കേസിലെ പ്രതി കസ്റ്റഡിയിലായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പരിചയക്കാരനായ കുമരകം സ്വദേശിയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായത്. കൂടുതൽ വിശദാംശങ്ങൾ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും ലഭിക്കുക എന്ന് സിജി ദിൽജിത്ത് 24 പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു കോട്ടയത്ത് നിന്നും.